നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലത്ത്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ അനുയോജ്യമായൊരു ഔഷധ കഞ്ഞിക്കൂട്ട് പരിചയപ്പെടുത്താം. വർഷം മുഴുവൻ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഉലുവ ആശാളി കഞ്ഞി. ഈ കഞ്ഞി വിശപ്പും ദാഹവും അകറ്റുന്നതിനോടൊപ്പം തന്നെ ശരീരക്ഷീണവും അകറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പുതിയ തലമുറയ്ക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഈ ഔഷധ കഞ്ഞിക്കൂട്ട് അമ്മയാണ് തയ്യാറാക്കുന്നത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഉലുവക്കഞ്ഞിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: 1/2 കപ്പ് ഉണക്കലരി, 1/4 കപ്പ് ഉലുവ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയത്, 1/4 കപ്പ് ആശാളി. ഉലുവ 2 മണിക്കൂറെങ്കിലും കുതിർത്തണം. 1 സ്പൂണ് കല്ലുപ്പ്, 1 സ്പൂണ് ജീരകം, 2/2 കപ്പ് തേങ്ങ ചിരവിയത്, അതായത് ഇതേ വലിപ്പത്തിലുള്ള 3 മുറി തേങ്ങ, അതായത് 1/2 തേങ്ങ. ഇനി നമുക്ക് തേങ്ങ മിക്സിയിലിട്ടടിച്ച് പിഴിഞ്ഞെടുക്കാം. തേങ്ങ മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്തത് 1/2 പാല് 1 കപ്പ്, 2/2 പാല് 3 കപ്പ്, 3/4 പാല് 5 കപ്പ്. ഇനി അത് അടുപ്പത്തൊഴിച്ച് അരിയിടാം. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് 3/4 പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന അരിയിടാം. ഉലുവ കുതിർത്തി വെച്ചേക്കുന്നതാണ്, ഇത് നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടും കൂടി വേവിക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് തന്നെ അരി വേവണം. ഈ തേങ്ങാപ്പാലിലാണ് അരിയും ഉലുവയും വേവിക്കേണ്ടത്. ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ചിട്ടാൽ മതി. ഈ കഞ്ഞി കർക്കിടക മാസത്തിൽ മാത്രമല്ല, എന്നും കഴിക്കാവുന്ന ഒരു കഞ്ഞിയാണ് ഇത്. പ്രസവരക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ഇത് പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കഞ്ഞിയാണിത്. ഉലുവ, ആശാളി, ജീരകം ഇതൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. നടുവേദന ഇല്ലാതിരിക്കാനും പാലുണ്ടാവാനും ഒക്കെ നല്ലതാണ്. 1-3 ദിവസമാണെങ്കിലും മിനിമം ഇത് കുടിക്കേണ്ടതാണ്. അത് രാവിലെ 10 മണിക്കെങ്കിലും ഇത് കഴിക്കണം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി നോക്കാം. അരിയും ഉലുവയും പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആശാളി ഇട്ട് കൊടുക്കാം. ഇത് കഴുകി അരിച്ചെടുത്തതാണ്. അരി നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുക്കാൻ കിട്ടൂല, അത് കഴുകി അരിപ്പയില അരിച്ചെടുത്തേക്കണേന്ന്. ഇത് കൂടി നല്ലോണം ഒന്ന് വേവണം. ഇനി ഇതിലിപ്പോൾ വെള്ളം കുറവാണ്, അപ്പം നമുക്ക് 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ തീര് കിടന്ന് നല്ലോണം വേകണം. കല്ലുപ്പ് 1 സ്പൂണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടി വേവാനുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് വേവിക്കാം, മൂടി വെക്കണ്ട. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതിപ്പോൾ ഇത്തിരി കട്ടിയിലാണ് എടുത്തേക്കണത്. ഇത് നീട്ടി എടുക്കണമെന്നുള്ളവർക്ക് പാലിൻ്റെ അളവ് ഇച്ചിരി കൂട്ടിയാൽ മതിയാവും. 1/2 പാല് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളച്ചാൽ മതി. ഇതിലേക്ക് വറുത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന ജീരകം തൂവിക്കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
അപ്പോൾ നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡിയായി. ഇത് ചൂടോടെ കഴിക്കണമത്. അങ്ങനെ നമ്മുടെ വളരെ ഗുണമേറിയതും സ്വാദേറിയതുമായ ഉലുവാക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഈ അളവിൽ തയ്യാറാക്കിയാൽ 8 പേർക്ക് കഴിക്കാനുള്ള കഞ്ഞിയാണ് ഉണ്ടാവുക. 3 ദിവസമെങ്കിലും തുടർച്ചയായി കഴിക്കുമ്പോഴാണ് ഈ കഞ്ഞിയുടെ ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. പിന്നെ ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു പഥ്യവുമില്ല. ഒരാൾ 1 ദിവസം 1 നേരം മാത്രം ഈ കഞ്ഞി കഴിച്ചാൽ മതിയാകും. പിന്നെ ഈ കഞ്ഞി ഫ്രിഡ്ജിൽ വെച്ചൊന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ അതാത് ദിവസത്തേക്കുള്ളത് അന്നന്ന് തന്നെ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. ശരീരത്തിന് ഏറ്റവും വിലക്കുറവ് തോന്നുന്ന കർക്കിടക മാസത്തിൽ ഉലുവാക്കഞ്ഞി കഴിക്കുമ്പോൾ കിട്ടുന്ന ഉന്മേഷവും ഉണർവും ചെറുതല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു കഞ്ഞി തയ്യാറാക്കി കഴിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായി കാണുന്ന കൂട്ടുകാർ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.